നമസ്കാരം. ഇന്നലെ വൈകുന്നേരം മുതൽ ഒരു വാർത്ത പുറം ലോകത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നീലചിത്രങ്ങൾ ഇന്റർനെറ്റിലൂടെ ബ്രൗസ് ചെയ്യുകയും കണ്ട് ആസ്വദിക്കുകയും ചെയ്തവരെ തേടി പോലീസ് എത്തുന്നു. സംസ്ഥാന വ്യാപകമായി പരിശോധന നടത്തി. കൊല്ലം കരുനാഗപ്പള്ളിയിൽ ഒരു പഞ്ചായത്ത് മെമ്പറുടെ വീട്ടിൽ വരെ പോലീസ് എത്തി. അനേകം പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. നീലചിത്രങ്ങൾ കണ്ടവരുടെ കമ്പ്യൂട്ടറുകൾ പോലീസ് സീസ് ചെയ്തു കൊണ്ടുപോയിരിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു. എല്ലാവരും ഭയപ്പാടിലാണ്. മഹാഭൂരിപക്ഷം പേരും നീലചിത്രങ്ങൾ അവസരം കിട്ടുമ്പോൾ കാണുന്നവരാണ്. വിവാഹിതരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും മലയാളികളുടെ ലൈംഗിക അരാജകത്വം അങ്ങനെ തന്നെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്ന ഈ നീലചിത്രത്തിന്റെ വിശദാംശങ്ങൾ തേടി പോലീസ് എത്തുമോ എന്ന ഭയം പലർക്കുമുണ്ട്. ചിലരൊക്കെ വിളിച്ചു ചോദിക്കുകയും ചെയ്തു. ഞാനൊരു കാര്യം പറയട്ടെ, നീലചിത്രം കാണുക എന്നത് ഓരോ പൗരന്റെയും മൗലികാവകാശത്തിൽപ്പെട്ടതാണ്. അത് അനധികൃതമായി ഡൗൺലോഡ് ചെയ്താൽ കോപ്പിറൈറ്റിന്റെ പ്രശ്നമുണ്ടാവും. അത് പോലീസിൽ അതിൽ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ പോലീസ് ചെയ്യുന്നു എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീലചിത്രങ്ങൾ കാണാം, ആസ്വദിക്കാം. അത് നിങ്ങളുടെ അവകാശത്തിൽപ്പെട്ടതാണ്. പോലീസ് അറിയുമോ എന്ന് ചോദിച്ചാൽ അറിയാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ നാട്ടിലെ ഇന്റർനെറ്റ് സുരക്ഷ അത്രയുമൊക്കെയേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ ടെലിഫോൺ ചോർത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറി അന്വേഷിക്കുന്നതിന് പല നിയമങ്ങളുമുണ്ട്. പക്ഷേ എന്നിട്ടും ഇതൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അവർ പരിശോധിക്കുന്നത് സെക്യൂരിറ്റിയുടെ, സുരക്ഷയുടെ, രാജ്യസുരക്ഷയുടെ പേരിലാണ്. മാത്രമല്ല, നീലചിത്രത്തിനൊരു അപകടകരമായ അവസ്ഥയുണ്ട്. കുട്ടികളുടെ ചിത്രങ്ങൾ കാണുകയോ ഡൗൺലോഡ് ചെയ്യുകയോ ആസ്വദിക്കുകയോ ചെയ്താൽ അത് ക്രിമിനൽ കുറ്റമാണ്. എന്തിനേറെ ഒരു കുട്ടി കുറ്റവാളിയുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടാൽ പോലും അത് നിയമവിരുദ്ധമാണ്. അതായത് ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് എന്നാണ് നിയമത്തിൽ പറയുന്നത്. പ്രായപൂർത്തിയാകാത്ത ഒരു വിദ്യാർത്ഥി, ഒരു വിദ്യാർത്ഥിനി ഒരു ക്രിമിനൽ കുറ്റം ചെയ്താൽ ആ വിദ്യാർത്ഥിയുടെയോ വിദ്യാർത്ഥിനിയുടെയോ വിവരങ്ങൾ പുറത്തുവിടയാൻ ആർക്കും പോക്സോ നിയമപ്രകാരം അവകാശമില്ല. അപ്പോൾ ഒരു വിദ്യാർത്ഥിയുടെയോ വിദ്യാർത്ഥിനിയുടെയോ പ്രായപൂർത്തിയാകാത്ത ഒരാളുടെ സ്വകാര്യ ലൈംഗിക ചിത്രങ്ങൾ അല്ലെങ്കിൽ വീഡിയോകൾ കാണുന്നത്, അനേകം വീഡിയോകൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ്. രണ്ടു തരത്തിൽ ഇതിനെ കാണേണ്ടതുണ്ട്. സോഷ്യൽ മീഡിയയിൽ ലഭ്യമായ കുട്ടികളുടെ ലൈംഗിക ദൃശ്യങ്ങൾ, അത് ആളുകൾ പലപ്പോഴും സായിപ്പന്മാരുടെയും മദാമമാരുടെയും ഒക്കെ ആയിരിക്കും. അതിനൊന്നും ആരും പരാതിക്കാരി കാണില്ല. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ പ്രായപൂർത്തിയാകാത്തവരുടെ ദൃശ്യങ്ങളോ ചിത്രങ്ങളോ അപ്ലോഡ് ചെയ്യുകയോ ഡൗൺലോഡ് ചെയ്യുകയോ കാണുകയോ ചെയ്തു എന്ന് അറിഞ്ഞാൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യാം, നിങ്ങളെ ജയിലിൽ അടയ്ക്കാം, ഒരു തർക്കവുമില്ല. അതേസമയം പ്രായപൂർത്തി ആയവരുടേത് നിങ്ങൾക്ക് കാണാനുള്ള അവകാശമുണ്ട്. ആർക്കും ചോദിക്കാൻ കഴിയില്ല. അതിൻ്റെ പേരിൽ നിങ്ങളെ പോലീസ് നാണം കെടുത്തിയാൽ നിങ്ങൾക്ക് പോലീസിനെതിരെ നിയമ നടപടിയെടുക്കാം. നിങ്ങളുടെ മൗലികാവകാശമാണ്, നിങ്ങളുടെ സ്വകാര്യതയാണ് ഈ പറയുന്ന വിഷ്വൽസ് കാണണമോ വേണ്ടയോ എന്ന്. വെറുതെ പാനിക്കാക്കുന്നതിന് വേണ്ടി നുണ പറയുകയാണ് പലരും. മറ്റൊന്നുള്ളത്, കുട്ടികളുടെ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പ്രചരിക്കുന്ന ചിത്രങ്ങളുണ്ട്. ഈ പലരും അവരറിയാതെ എടുക്കുന്ന, കുട്ടികൾ കുളിക്കുമ്പോൾ ചിത്രങ്ങൾ എടുക്കുന്നു, കുട്ടികൾ മറ്റുള്ളവരുമായി കളിക്കുമ്പോൾ അവരുടെ വസ്ത്രം പൊങ്ങുമ്പോൾ ചിത്രങ്ങൾ എടുക്കുന്നു, അത്തരത്തിൽ ഉള്ള ദൃശ്യങ്ങളും പ്രചരിപ്പിക്കപ്പെട്ടാൽ കൂടുതൽ ഗുരുതരമാണ്. കാരണം അവിടെ ഒരു പരാതിക്കാരി കൂടി ഉണ്ടാവുന്നു. ഇരയാകുന്നവർ പരാതി പറയുകയും ചെയ്യുന്നു. കുട്ടികളുടെ സ്വകാര്യതയിൽ നിങ്ങൾക്ക് അവകാശമില്ല. മാത്രമല്ല, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ഈ പറയുന്ന ലൈംഗികാസ്വാദനം നീലചിത്രത്തിന്റെ കാര്യമാണ്. അതായത് ബോധപൂർവം ഒരാൾ, ഒരു പ്രായപൂർത്തിയായ ഒരാൾ അയാളുടെ ലൈംഗിക ചേഷ്ടകൾ നീലചിത്ര രൂപത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കാണുന്നതാണ് നിയമവിരുദ്ധമല്ലാത്തത്. അതേസമയം നിങ്ങൾ ഒരാളുടെ സ്വകാര്യത രഹസ്യമായി ഒപ്പിയെടുത്ത് കാണുന്നാൽ നിങ്ങൾ കുറ്റക്കാരാവും. അതായത് ഒരു കാമുകനും കാമുകിയും തമ്മിൽ രഹസ്യമായി അവരുടെ സമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയോ അവർ സ്പർശന സുഖത്തിൽ ഏർപ്പെടുകയോ ചെയ്യുന്ന അവസ്ഥ ആരെങ്കിലും രഹസ്യപൂർവ്വം ചോർത്തിയെടുത്ത് അത് ഷെയർ ചെയ്താലോ കണ്ടാലോ കുറ്റമാണ്. അവരുടെ ഇന്റർനെറ്റ് പ്രൈവസിയിലേക്കുള്ള കടന്നുകയറ്റമാണ്. സ്ത്രീയാണെങ്കിൽ പ്രത്യേകിച്ച് പുരുഷനു പോലും സ്വകാര്യത എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതായത് സ്വകാര്യത നിയമത്തിൽ പറയുന്നത്
ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്ന പ്രൈവസി അല്ല, നേരെ മറിച്ച് സെക്ഷുവൽ പ്രൈവസിയാണ്. അതായത് ഒരാളുടെ സ്വകാര്യ നിമിഷങ്ങൾ, ഒരാൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതോ കുളിക്കുന്നതോ അല്ലെങ്കിൽ അയാൾ മുള്ളുന്നതോ, അങ്ങനെ ഒരാൾ നഗ്നത പ്രദർശിപ്പിക്കുന്ന സ്വകാര്യമായ ഒരു പ്രവൃത്തി ആരെങ്കിലും രഹസ്യമായി ചോർത്തി അല്ലെങ്കിൽ പകർത്തി അത് ഷെയർ ചെയ്യുന്നതും നിയമവിരുദ്ധമാണ്. ഇതൊക്കെ ജാമ്യമില്ലാത്ത വകുപ്പാണ്. കുട്ടികളുടെ ഓർക്കുക. ഞാൻ പിന്നെ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാം. നിങ്ങളോട് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, ഏതെങ്കിലും നിങ്ങളുടെ പരിചയമുള്ള ഒരാൾ എന്തെങ്കിലും ഒരു കുട്ടിയുടെ ദൃശ്യം നിങ്ങൾക്ക് അയച്ചു തരികയോ ലൈംഗിക ദൃശ്യം അയച്ചു തരികയോ ഷെയർ ചെയ്യുകയോ കമൻ്റ് ചെയ്യുകയോ ചെയ്താൽ അവനെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യണം, അവനെ ബ്ലോക്ക് ചെയ്യണം. അവനൊരു ലൈംഗിക മനോരോഗിയാണ്. നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചു വരുന്ന കുട്ടികൾക്ക് മുഴുവൻ ഭീഷണിയാണ്. കുട്ടികളുടെ ലൈംഗിക കാര്യങ്ങളെക്കുറിച്ച് വാ കൊണ്ട് തമാശ പറയുന്നവർ പോലും അപകടകാരികളാണ്. അവർ പീഡകരായി മാറും, സമൂഹത്തിലും തുടച്ചു നീക്കേണ്ടവരാണ്. വിദേശ രാജ്യങ്ങളിൽ കൂടുതൽ നിയമങ്ങളുണ്ട്, ഇവിടെ അത്രയും ശക്തമല്ലെങ്കിൽ പോലും അത്തരക്കാരോട് നിങ്ങൾ അകലം പാലിക്കണം. അതേസമയം ഒരു ബ്ലൂ ഫിലിം നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുക, അതിനെ ആർക്കും തടയാൻ അവകാശമില്ല.